2016 ഏപ്രിൽ 10 110 പേരുടെ ജീവനെടുക്കുകയും 656 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പുറ്റിങ്ങൽ ക്ഷേത്ര വെടിക്കെട്ടപകടമുണ്ടായത്. സമാനതകളില്ലാത്ത ഈ ദുരന്തഭൂമിയിൽ കേരളം നടുങ്ങി നിൽക്കെ അവിടേക്ക് കരുണയുടെയും സ്നേഹത്തിന്റെയും ആൾരൂപമായി മോദി എത്തി. മോദി തനിച്ചായിരുന്നില്ല എത്തിയത്. വിപുലമായ ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. നിറഞ്ഞ കണ്ണുകളും പാഴ്വാഗ്ദാനങ്ങളും കൊണ്ട് ദുരന്തഭൂമികൾ തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഇടമാക്കി മാറ്റുന്ന അഭിനയ പ്രതിഭകളായ നേതാക്കന്മാരെ മാത്രം കണ്ടുശീലിച്ച മലയാളികൾക്ക് അതൊരത്ഭുതമായിരുന്നു ആ മോദി സാന്നിധ്യം. അതൊരു തുടക്കമായിരുന്നു. ദുരന്തഭൂമികളിൽ രക്ഷകനായി അവതരിക്കുന്ന മോദിയെയാണ് പിന്നീട് കേരളം കണ്ടത്. കോവിഡ് മഹാമാരിക്ക് മുൻപിൽ കേരള സർക്കാർ പകച്ചു നിന്നപ്പോൾ അവിടെയും ആശ്വാസത്തിന്റെ കരങ്ങളുമായി മോദി എത്തി. കോവിഡിന്റെ 1-ാം തരംഗകാലത്ത് 154,800 മെട്രിക് ടൺ ഭക്ഷ്യസാധനങ്ങളും ചികിത്സാ ഉപകരണങ്ങളും മോദി സർക്കാർ നൽകി. അടിക്കടിയുണ്ടായ 2 പ്രളയകാലത്തും മോദി എന്ന മനുഷ്യസ്നേഹി ഈശ്വരനോളം വളരുന്നതിന് കേരളം സാക്ഷിയായി. അദ്ദേഹം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക മാത്രമല്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ച 3,049 കോടി രൂപയ്ക്ക് പുറമെ മോദി തന്നെ മുൻകൈയെടുത്ത് 500 കോടി രൂപയും കൂടി അനുവദിച്ചു. പ്രളയകാലം കടക്കാൻ ഉദാരമായി വായ്പകൾ നൽകാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. മോദിയുടെ ആഗ്രഹ സാഫല്യത്തിനായി നാഷണൽ ഹൗസിംഗ് ബാങ്ക് പലിശയിളവ് പ്രഖ്യാപിച്ചു. വീണുകിട്ടിയ കോവിഡും പ്രളയവുമൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള വൃത്തികെട്ട കളികൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉളുപ്പില്ലാതെ തുടരുമ്പോഴും മോദി അപകടത്തിൽപ്പെട്ട മനുഷ്യജീവികൾക്കൊപ്പം തന്റെ ജീവിതത്തെ ചേർത്തുവച്ചു. ഏറ്റവും ഒടുവിൽ ഉത്തരവാദിത്വമില്ലാത്ത ഭരണരീതികൾ കാരണം കടക്കെണിയിലായ കേരളത്തെ രക്ഷിക്കാനും മോദി ഇടപെട്ടു. കേരളം ആവശ്യപ്പെട്ട 10,000 കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയത്. ഈ സാമ്പത്തിക വർഷം മാത്രം 52,583 കോടി രൂപ വായ്പയായി കേരളം വാങ്ങിയെടുത്തപ്പോഴാണ് ഈ തുകയും അനുവദിച്ച് നൽകിയത്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്ന വിചിത്ര ആരോപണവുമായി സുപ്രീം കോടതിയെ സമീപിച്ച കേരള സർക്കാരിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത 8,00,000 കോടി രൂപ എന്ന് വിമർശിച്ച കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബലിനെ തിരുത്താനും സുപ്രീം കോടതി മറന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് അങ്ങേയറ്റം ഗുണകരവും ശക്തവുമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വക്കീൽ ഫീസായ അഭിഭാഷകൻ കപിൽ സിബലിന് കോടികൾ കിട്ടിയെന്നല്ലാതെ മറ്റൊരു ഗുണവും കേരളത്തിന് കേസുകൊണ്ടുണ്ടായില്ല. കേന്ദ്ര സർക്കാർ നൽകിയ വികസന പ്രവർത്തനങ്ങൾ സ്വന്തമാക്കാൻ ഉളുപ്പില്ലാതെ മത്സരിക്കുന്ന കേരള സർക്കാരിന്റെ നടപടികൾ അനുസ്യൂതം തുടരുമ്പോഴും ജനനന്മ മാത്രം ലക്ഷ്യമാക്കി കാര്യങ്ങൾക്ക് വിഘ്നം വരുത്താതെ മോദി സർക്കാർ പ്രവർത്തനം തുടരുകയാണ്. ഏറ്റവും അവസാനമായി കടക്കെണിയിലകപ്പെട്ട കേരള സർക്കാരിനെ സഹായിച്ച നല്ല വാർത്ത നാം ഇതിനോടൊപ്പം ചേർത്തു വായിക്കണം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളർന്ന സ്നേഹ സാന്നിധ്യമായി കേരളത്തിൽ അലയടിക്കുകയാണ് മോദി തരംഗം. ഫലത്തിൽ ഈ വിജയത്തിന്റെ ശില്പി നരേന്ദ്രമോദിയാണെന്ന് നിസ്സംശയം പറയാം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന വാചകത്തിനും മോദീസ് ഓൺ കൺട്രി എന്ന വാചകത്തിനും ഒരേ അർത്ഥവ്യാപ്തി ഉണ്ടാകുന്ന മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷിയാകുകയാണ് ഇപ്പോൾ കേരളം.